നമസ്കാരം. കൃഷി ജാഗരൺ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ശക്തമായ മഴ തുടരും. മലയോര മേഖലകളിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് പലിശരഹിത വായ്പ. ICAR ഫൗണ്ടേഷൻ ടെക്നോളജി ദിനാചരണത്തോടനുബന്ധിച്ച് എക്സിബിഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത ബുധനാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നും മലയോര മേഖലകളിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ, ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ഗൾഫ് ഓഫ് മാന്നാർ, തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, തെക്കൻ അറബിക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നതിനാൽ നാളെയും മറ്റന്നാളും മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. കണ്ണൂർ ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൺ സാഫ് നടപ്പിലാക്കുന്ന പലിശരഹിത വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി വനിതകളുടെ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾക്ക് അപേക്ഷിക്കാം. മത്സ്യത്തൊഴിലാളി ഫാമിലി രജിസ്റ്ററിൽ അംഗത്വമുള്ളതും മത്സ്യക്കച്ചവടം, പീലിംഗ്, ഉണക്കമീൻ കച്ചവടം എന്നീ ജോലികൾ ചെയ്യുന്നതുമായ 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾക്കാണ് അവസരം. ഒരാൾക്ക് 10,000 രൂപ എന്ന നിരക്കിൽ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് പരമാവധി 50,000 രൂപ വരെ വായ്പയായി ലഭിക്കും. പ്രായപരിധിയില്ല. അപേക്ഷാ ഫോം കണ്ണൂർ സാഫ് നോഡൽ ഓഫീസിൽ നിന്നോ ജില്ലയിലെ മത്സ്യഭവൻ ഓഫീസുകളിൽ നിന്നോ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭ്യമാകും. അപേക്ഷകൾ ജൂലൈ 31 ബന്ധപ്പെട്ട മത്സ്യഭവനുകളിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 96th ICAR ഫൗണ്ടേഷൻ ടെക്നോളജി ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന എക്സിബിഷൻ കേന്ദ്ര കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രിമാരായ ഭഗീരഥ് ചൌധരി, രാംനാഥ് താക്കൂർ, കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം, ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ, കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി പ്രൊഫസർ SP സിംഗ് ബാഗേലും പരിപാടിയിൽ പങ്കെടുത്തു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.